ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് പിക്കിളാണ്, വെളുത്തുള്ളി അച്ചാർ. വളരെ എളുപ്പമാണ് അതുണ്ടാക്കാനായിട്ട്. നമുക്ക് ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നേരാക്കി എടുക്കേണ്ട ആ ഒരു സമയം മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു പാൻ എടുത്ത് അതിലോട്ട് സാധാരണ അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നല്ല എണ്ണയാണ് ഉപയോഗിക്കുക. ഞാനും ഇവിടെ നല്ല എണ്ണയാണ് എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ നല്ല എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ അത്യാവശ്യം, അച്ചാർ ഉണ്ടാക്കും നമുക്ക് എണ്ണ അത്യാവശ്യം ആഡ് ചെയ്തേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക്. പൊട്ടിക്കഴിയുമ്പോൾ ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ ഹോളായിട്ട് ചേർക്കാം, ഇല്ലെങ്കിൽ ഉലുവ പൊടി വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇവിടെ മുഴുവനായിട്ടുള്ള ഉലുവയാണ് ചേർത്തിരിക്കുന്നത്. പിന്നീട് ഉണക്കമുളക്, പിന്നെ ജിഞ്ചർ ചെറുത് ചെറുതായി മുറിച്ച ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പച്ചമുളക് ചേർക്കണം എന്നുള്ളവർക്ക് ഈ സമയത്ത് ചെറുതായി അരിഞ്ഞ പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത ശേഷം ഏകദേശം 1 കപ്പോളം വെളുത്തുള്ളി ഉണ്ട്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കളർ ചേഞ്ച് ആവരുത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ നമുക്കൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ജസ്റ്റ് മാറിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് കായപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. 1/2 ടീസ്പൂൺ കായം പൊടിച്ചത്. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി 1/2 ടീസ്പൂൺ. ഇപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ഉണ്ട് എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മുളക് പൊടിയായിട്ട് ചേർക്കാം. അപ്പോൾ നല്ല കളർ കിട്ടും. ഇത് ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അത് കഴിഞ്ഞ് ഇതിലോട്ട് ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്ന ബ്രൗൺ ഷുഗർ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർക്കാം, അതും ഇല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. അതിൻ്റെ ആ ഒരു എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇത് ചേർക്കുമ്പോൾ. അത് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ വിനീഗർ ചേർക്കാം. വിനീഗറും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പം വിനീഗർ, ഉപ്പ് അതൊക്കെ അവരവർ പുളിക്കും ഉപ്പിൻ്റെ ആ ഒരു സ്വാദിനും അനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ അച്ചാറുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളത് ബോട്ടിലിലോട്ടോ ഭരണിയിലോട്ടോ ഒക്കെ മാറ്റുന്നത് ഇത് ഫുൾ തണുത്ത ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ വേറൊരു കണ്ടെയ്നറിലോട്ട് ഇത് മാറ്റാനായിട്ട് പറ്റുള്ളൂ. എയർ ടൈറ്റ് ചെയ്ത് വെച്ചാൽ ഒരുപാട് നാൾ ഇത് നിൽക്കും. അപ്പോൾ 2 ദിവസം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ വെക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അതുപോലെ നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത സ്പൂൺ ഉപയോഗിച്ച് വേണം അച്ചാർ എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വളരെ ഈസിയാണ്. വെളുത്തുള്ളിയൊക്കെ എല്ലാ സീസണിലും കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം.